സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ മനുഷ്യകുലത്തിന് മുഴുവൻ സന്മാർഗ ദർശനമായി, വഴികാട്ടിയായി അള്ളാഹു തആല അവതരിപ്പിച്ച, അള്ളാഹു ഇറക്കിത്തന്ന പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ, അതൊരു വിസ്മയ ഗ്രന്ഥമാണ്, അത്ഭുത ഗ്രന്ഥമാണ്. അതിൻ്റെ മഹത്വങ്ങൾ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞു തീർക്കാൻ സാധിക്കാതെ അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ വോയിസ് ഓഫ് റഹ്മാനിയയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് എല്ലാ കാലത്തെയും പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ധാരാളം ആളുകൾ ഖുർആൻ പഠിക്കാനും അതിൻ്റെ ശാദ്വല തീരത്തണയാനും തിരക്ക് കൂട്ടുന്നതായി നമുക്ക് കാണാൻ കഴിയും. 6-ാം നൂറ്റാണ്ടിലെ തനിക്കാടൻ സംസ്കാരം വേറിയിരുന്ന അറബികളെ ലോകോത്തര സംസ്കാര സമ്പന്നതയിലേക്ക് ഈ ഗ്രന്ഥം അവരെ ഉയർത്തി. ഖുർആന് മുറുകെ പിടിക്കുന്ന ഏതൊരു സമൂഹത്തിനും വ്യക്തിക്കും എല്ലാ കാലത്തും വിജയത്തിലെത്താൻ സാധിക്കും. എന്ന് മാത്രമല്ല, വിജയത്തിൻ്റെ വഴി ഖുർആൻ മാത്രമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. നിശ്ചയമായും ഈ ഗ്രന്ഥം ഖുർആൻ മനുഷ്യനെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും മനുഷ്യ മനസ്സുകളെ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ്. ഖുർആൻ പാരായണം ഒരിക്കലും മടുപ്പുണ്ടാവാത്ത, എന്നാൽ ഭംഗി വർദ്ധിപ്പിക്കുന്നതുമാണ്. ഖുർആനിൻ്റെ മഹത്വം വ്യക്തമാക്കിക്കൊണ്ടുള്ള ദീർഘമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നു: കിതാബുല്ലാഹി തആല ഫീഹി നബഉ മാ ഖബലകും വഖബറു മാ ബഅദകും വഹുക്മു മാ ബൈനകും. അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ, അതിൽ കഴിഞ്ഞുപോയ ചരിത്രമുണ്ട്, കഴിഞ്ഞുപോയ സമൂഹത്തെക്കുറിച്ചും കാലഘട്ടങ്ങളെക്കുറിച്ചുള്ള ചരിത്രമുണ്ട്, വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വൃത്താന്തങ്ങളുണ്ട്, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. ലാ യഖ്ലഖു അലാ കസ്റത്തിർ റദ്ദി, ആവർത്തനം കൊണ്ടൊരിക്കലും മടുപ്പുണ്ടാവില്ല പരിശുദ്ധ ഖുർആൻ. വലാ തൻഖളി അജൈബു, അതിൻ്റെ അത്ഭുതങ്ങളോ ഒരിക്കലും അവസാനിക്കുന്നില്ല. മഹാനായ പണ്ഡിതൻ ഇമാം ശാത്തബി പാടുകയാണ്, പറയുകയാണ്: വഖൈറു ജലീസിൻ ലാ യുമല്ലു ഹദീസുഹു വതിർദാദുഹു യസ്ദാദു ഫീഹി തജമ്മുല. ഖുർആൻ ഒരിക്കലും മടുപ്പുണ്ടാക്കാത്ത ഒരു കൂട്ടുകാരനാണ്. അതിൻ്റെ ആവർത്തനം നമ്മൾ വീണ്ടും വീണ്ടും ഭംഗി വർദ്ധിപ്പിക്കുന്നു എന്ന് മഹാൻ പറയുന്നു. ഖുർആനിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ മഹത്വവും വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു തആല പറയുന്നു: ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ ലറൈതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് നാം ഇറക്കിയിരുന്നെങ്കിൽ, പർവ്വതത്തിന് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള കഴിവില്ല എങ്കിലും കടുകട്ടിയുള്ള ആ പർവ്വതം അള്ളാഹുവിനെ ഭയന്നത് കാരണം പൊട്ടി തകരുമായിരുന്നു എന്ന്. എങ്കിൽ ഈ ഖുർആനിനെ ഏറ്റെടുത്ത മനുഷ്യർ, അവർക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ, നിങ്ങൾ ഈ ഖുർആനിനെ ചിന്തിക്കാനും അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താനും അവനെ ഭയന്ന് ജീവിക്കാനും എത്ര കടപ്പെട്ടവരാണ് എന്നാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഖുർആനിൻ്റെ ഏറ്റവും വലിയ മഹത്വം അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയുന്നത്, 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും യാതൊരു വൈരുദ്ധ്യവുമില്ലാതെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തോ, നബിതങ്ങൾ എങ്ങനെയാണോ സ്വഹാബത്തിന് ഓതിക്കൊടുത്തത്, സ്വഹാബികൾ താബിഈങ്ങൾക്ക് പിൻതലമുറക്ക് ഇങ്ങനെ ഓതിക്കൊടുത്തതുപോലെ യാതൊരു മാറ്റവുമില്ലാതെ, വചനങ്ങൾക്കോ ആയത്തുകൾക്കോ കലിമത്തുകൾക്കോ മാറ്റമില്ലാതെ ഇന്നും നിലകൊള്ളുന്നു. എന്താണതിൻ്റെ കാരണം? ഒന്നേ ഒന്ന് മാത്രമാണ്: വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഇത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥത്തെ നിശ്ചയമായും നാം ഇറക്കിയതാണ്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ഖുർആനിൻ്റെ ശത്രുക്കളോട്, ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? വലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നല്ല എങ്കിൽ, അള്ളാഹുവിൽ നിന്നല്ലാതെയാണ് ഇതിൻ്റെ ഇറങ്ങുന്നതെങ്കിൽ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അവർക്ക് കണ്ടെത്താമായിരുന്നു. പക്ഷേ യാതൊരു വൈരുദ്ധ്യവും ഇല്ല
എല്ലാ കാലത്തിനും പ്രസക്തമാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് എന്നതിലേക്കുള്ള നേർസാക്ഷ്യമാണ്. ബുദ്ധിയുള്ളവരോടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ സംബോധന. ബുദ്ധി ഉപയോഗിക്കുമ്പോഴാണ് ഏതാണ് നന്മയെന്നും തിന്മയെന്നും സത്യമേതാണ് അസത്യമേതാണ് എന്ന് മനസ്സിലാകും. പരിശുദ്ധ ഖുർആനിനെ ശരിയാംവിധം ശരിയായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സമീപിക്കുന്ന ഏതൊരാളും ഖുർആനിൻ്റെ വിനീത വിധേയരായി വക്താക്കളായി മാറിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അഫലാ തഅഖിലൂൻ അഫലാ തുബ്സിറൂൻ അഫലാ യതദബ്ബറൂൻ അഫലാ യൻദുറൂൻ. ഇങ്ങനെ ഇടയ്ക്കിടെ ചോദിക്കുന്നത് കാണാം, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അവരാലോചിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ. അഫലാ തസ്മഊൻ ഇങ്ങനെ ചോദിക്കും. ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, കൈഫ ഖുലിഖത്ത് എങ്ങനെയാണ് ഒട്ടകത്ത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്, വൈലസ് സമാഇ കൈഫ റുഫിയത്ത് എങ്ങനെയാണ് ആകാശങ്ങൾ ഉയർത്തിയത് തൂണില്ലാതെ, വൈലൽ ജിബാലി കൈഫ നുസിബത്ത് പർവ്വതങ്ങൾ എങ്ങനെയാണ് ഭൂമിക്ക് സഹായകമായി നാട്ടപ്പെട്ടിരിക്കുന്നത്, ആണികളായി നാട്ടപ്പെട്ടിരിക്കുന്നത്. ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ചോദ്യങ്ങളുമായി ഖുർആൻ വീണ്ടും എത്തുന്നു. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുതാ, അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ മേഘത്തിൽ നിന്ന് വെള്ളത്തെ മഴയെ നിങ്ങളാണോ വർഷിപ്പിച്ചത്, അതോ നാമാണോ? നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിൽ ശുദ്ധമായ തെളിനീരായി മഴവെള്ളത്തെ നിങ്ങൾക്കാക്കി തന്നില്ലേ അള്ളാഹു ഭൂമിയിലെ വെള്ളത്തെ? നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കുടിക്കാൻ പ്രയാസമാകുന്ന വിധത്തിൽ ഉപ്പ് രസമുള്ളതാക്കി അതിനെ മാറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ മാറ്റാതെ മനുഷ്യന് കുടിക്കാൻ പാകത്തിലുള്ള ശുദ്ധമായ വെള്ളമാക്കി മാറ്റിയില്ലേ, എന്തുകൊണ്ട് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ വായി ഖുർആൻ. ഖുൽ അറഅയ്തും ഇൻ ജഅല അല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളെ വരെ എന്നും രാത്രിയാണെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യാതീകും ബിളിയാഇൻ അഫലാ തസ്മഊൻ, നിങ്ങൾക്ക് പകലിനെ ആര് കൊണ്ടുതരും? നിങ്ങൾക്ക് പകല് ജോലി ചെയ്യാൻ പാകത്തിലുള്ള പകല് നിങ്ങൾക്ക് ആര് തരും? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, നിങ്ങൾക്ക് എന്നും പകലാണെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യാതീകും ബിലൈലിൻ തസ്കുനൂന ഫീ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ കിടക്കാൻ ഉറങ്ങാൻ പാകത്തിലുള്ള രാത്രിയെ ആര് കൊണ്ടുതരും? പ്രപഞ്ചനാഥനിലേക്ക് ഊട്ടിക്കൊണ്ടുപോകുന്ന ചോദ്യങ്ങൾ. പ്രപഞ്ചനാഥന് രാവും പകലും സംവിധാനിച്ച ഏക ഇലാഹിന് മാത്രം ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്ന അല്ലാഹു? അല്ലാഹുവിനെ കണ്ടെത്താൻ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ പ്രപഞ്ചത്തിലും മനുഷ്യരിൽ തന്നെയുമുള്ള ദൃഷ്ടാന്തങ്ങളെ, അത്ഭുതങ്ങളെ മനുഷ്യന് നാം കാട്ടിക്കൊടുക്കും. എന്തിനാണെന്നറിയുമോ? അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് യാഥാർത്ഥ്യം എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ചിന്തനീയമായ ഈ വചനങ്ങളൊക്കെ പറയുമ്പോഴും അതിലെല്ലാം തന്നെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഒരു ആഖ്യാന ശൈലിയുണ്ട്, കാവ്യാത്മകമായ ഒരു തലമുണ്ട്. ഖുർആനിൻ്റെ ഓരോ സൂറത്തിലും ഓരോ വചനത്തിലും സാഹിത്യത്തിൻ്റെ മഹാസൗന്ദര്യം ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൊച്ചു കൊച്ചു സൂറത്തുകളിൽ വരെ അള്ളാഹു ഈ സാഹിത്യം അങ്ങി ഒളിപ്പിച്ചിരിക്കുന്നു. വൽ അസുർ എന്ന സൂറത്തിലെ എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് റായിലാണ്. ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് ലലിത്തുൽ ഖദറിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന സൂറത്തുൽ ഖദറിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിലെ എല്ലാ ആയത്തും അവസാനിക്കുന്നത് റായിലാണ്. 55 ആയത്തുള്ള സൂറത്തുൽ ഖമറിലെ എല്ലാ ആയത്തും അവസാനിക്കുന്നത് റായിലാണ്. അള്ളാഹുവിനെ മനോഹരമായി പരിചയപ്പെടുത്തുന്ന, തൗഹീദിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന സുലുസുൽ ഖുർആൻ എന്ന് പറയപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ആയത്തും അവസാനിക്കുന്ന ദാലിലാണ്. സൂറത്തുൻ നാസ് എല്ലാം സീനിൽ അവസാനിക്കുന്നു. തബ്ബത് യദാ അബി ലഹബിൻ വതബ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മസദിലെ എല്ലാ ആയത്തുകളും ബാഇൽ അവസാനിക്കുന്നു. അലം തറ കൈഫ എന്ന സൂറത്തുൽ ഫീൽ എല്ലാ ആയത്തും ലാമിൽ അവസാനിക്കുന്നു. സൂറത്തു ഖുറൈഷ് എല്ലാ ആയത്തുകളും മദ്ദലീനിൽ അവസാനിക്കുന്നു. വശംസി വൽഹ 15 ആയത്തുള്ള ഈ സൂറത്തിലെ ഓരോ ആയത്തുകളും അലിഫിൽ അവസാനിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ!
ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ. ഖുർആനിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലും തിരു ഹദീസിലും വന്ന ചില കാര്യങ്ങൾ മാത്രം ഇനി പറയാം. ഇന്ന ലില്ലാഹി അഹ്ലൂന മിനന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ജനങ്ങളിൽ അള്ളാഹുവിന് പ്രത്യേകമായ ചില ആളുകളുണ്ട്, അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. അവരാരാണ് നബിയെ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആൻ്റെ അഹ്ലുകാരാണ്, അവരാണ് അഹ്ലുല്ലാഹി വഖാസ്സത്തുഹു, അള്ളാഹുവിൻ്റെ ആളുകളായ പ്രത്യേകക്കാർ അവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ധാരാളം പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ഓതുന്ന ആളുകൾക്ക് ഓരോ വചനങ്ങൾക്കും ബിഅശരി ഹസനാത്തിൻ, 10 കൂലി ലഭിക്കുമെന്നാണ്. അതുപോലെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകപ്പെടും. മുസ്ഹഫുള്ള വീട് ഉത്തമമാണ്, ഓതുന്ന നാവ് അത് ഹൈറായതാണ്, മനഃപ്പാടമുള്ള ഹൃദയം ഉത്കൃഷ്ടമാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഓതുന്ന ഒരു സദസ്സ് അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സദസ്സ്, നസലത്ത് അലൈഹി മുസ്സക്കീന വഗശിയത്തുഹുമർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇന്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇനി ഇതിലപ്പുറം എന്ത് മഹത്വമാണ് ആവശ്യം? ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സദസ്സ്, അവിടെ അള്ളാഹുവിൻ്റെ സക്കീനത്ത് ഇറങ്ങും, അവർക്ക് സമാധാനം ഇറങ്ങും, അവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും, അവരെ മലക്കുകൾ അവരെ പൊതിയും. അള്ളാഹു ഈ ആളുകളെക്കുറിച്ച് മേനി പറയും, അള്ളാഹു പറയും ഈ അടിമകളെക്കുറിച്ച് അള്ളാഹു തആല മലക്കുകളോട് പറയുമെന്നാണ്. ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന ആളുകൾ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, ശ്രേഷ്ഠരായ മലക്കുകളോട് കൂടെയായിരിക്കും. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു. ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിലുകൾ കാരണമായി, അവരുടെ ശുപാർശ കാരണമായി നരകത്തിൻ്റെ അവകാശികളായ 10 പേരെ, മറ്റൊരു ഹദീസിൽ 40 പേരെ അള്ളാഹു സ്വർഗപ്രവേശനം നൽകുന്നതാണ്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്നാണ്. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഷഫീഅൽ ലി അസ്ഹാബിഹി യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൽ ലി അസ്ഹാബിഹി, നാളെ പരലോകത്ത് ശുപാർശകനായിട്ട് ഖുർആൻ കടന്നെത്തുമെന്നാണ്. ഖുർആൻ ഓതുന്ന വീട്ടിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യും. ഓതാത്ത വീട് ബൈത്തുൽ ഖരിബ്, തകർന്ന വീട് പോലെയാണ് എന്ന് അല്ലാഹു തആല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക, എൻ്റെ ദിക്റിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവന് വളരെ പ്രയാസകരമായ കുടുസായ ജീവിതമാണുള്ളത് എന്ന് അല്ലാഹു തആല. ഇവിടെ ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം ഖുർആനാണ് എന്ന് സയ്യിദുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വ്യാഖ്യാനിക്കുന്നു. ഖുർആനിനെ ആദരിക്കാനും അതിനെ ബഹുമാനിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാം എന്നും ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം, ഖുർആൻ വക്താക്കളായി നമ്മൾ മാറണം. നമ്മുടെ വീടുകളിൽ എന്നും ഖുർആൻ പാരായണം നടക്കണം. ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ കാരണമായി രക്ഷപ്പെടുന്നവർ, ഖുർആൻ കാരണമായി ഖബർ വിശാലമാക്കപ്പെടുന്നവർ, ഖുർആൻ കാരണമായി സ്വർഗത്തിലെത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ. وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.